ഇനി വിവാഹം കഴിഞ്ഞ് സ്ത്രീകൾ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ താൻ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിനെ പറ്റി വല്ലാത്ത ഒരു ചിന്തയിലും വല്ലാത്ത ഒരു ടെൻഷനിലുമായിരിക്കും. അപ്പോൾ ഈ പ്രഗ്നൻസി കിറ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് പല സ്ത്രീകളും താൻ ഗർഭിണിയാണോ അല്ലയോ എന്ന് പ്രഗ്നൻസി കിറ്റിലൂടെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവും നെഗറ്റീവും കണ്ടെത്തുന്നത്. അപ്പോൾ പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ടൈം ഇല്ലായ്മ ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ കാശ് ചിലവില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് താൻ ഗർഭിണിയാണോ അല്ലയോ എന്ന് നമുക്ക് രാവിലെ ഒരു ചെറിയ ടെസ്റ്റിലൂടെ സാധിച്ചെടുക്കാൻ പറ്റും, ഒരു കാശ് ചിലവില്ലാത്ത രീതിയിൽ. നിങ്ങൾ ചെയ്യേണ്ടത് എന്നും രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഉടൻ തന്നെ ഒരു ചെറിയ ബോട്ടിൽ എടുക്കുക. എടുത്തതിന് ശേഷം വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നുമില്ലാത്ത ഉണങ്ങിയിരിക്കുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ചില്ല് ബോട്ടിലോ എടുത്തതിന് ശേഷം നേരെ ബാത്റൂമിൽ പോയിട്ട് രാവിലെ ഉള്ള യൂറിൻ എടുക്കുക. പകുതിയോളം എടുത്തതിന് ശേഷം നേരെ കൈയെല്ലാം കഴുകി നേരെ റൂമിൽ ആ യൂറിൻ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഗ്ലാസ് എടുക്കുക. വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നുമില്ലാത്ത ഒരു ചില്ല് ഗ്ലാസോ അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശമില്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസോ എടുത്ത് മേശപ്പുറത്ത് വെച്ചതിന് ശേഷം, മേശപ്പുറത്തോ റൂമിൻ്റെ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം നമ്മളെടുത്ത യൂറിൻ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം 2 ടീസ്പൂൺ ഉപ്പ് ഇതിലോട്ട് ഇടുക. ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ നോക്കി നിൽക്കുക. 20 മിനിറ്റിൻ്റെ ഇടയിൽ നമ്മൾ യൂറിനിലോട്ട് ഇട്ട ആ ഉപ്പ് പതഞ്ഞ് കുമ്മള പോലെ മുകളിലോട്ട് പൊങ്ങി വരികയാണെങ്കിൽ അത് ഗർഭിണിയാണ് എന്ന് നിങ്ങളെ സൂചിപ്പിക്കുന്നതായിരിക്കും. അതല്ല, പതയാത്ത രീതിയിൽ ഉപ്പ് ഇട്ടതുപോലെ അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗർഭിണി അല്ല എന്ന് സൂചന തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് നിങ്ങൾ രാവിലെ ചെയ്ത് നോക്കാമെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി കിറ്റിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഈ രീതിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലും നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം പോലും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം പല സ്ത്രീകളുമല്ല, എല്ലാ സ്ത്രീകളും വിവാഹം കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ താൻ ഗർഭിണിയാണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയാണ്. എങ്ങോട്ടും ഓടേം വേണ്ട, പിരിക്കുകയും വേണ്ട, ഒന്നും ചെയ്യാൻ വേണ്ട. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പ്രഗ്നൻസി കിറ്റ് കാശ് മുടക്കി വാങ്ങിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിലൂടെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ തന്നെ മറ്റു ചിലർക്ക് ഒരു ചോദ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം, വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണോ എന്ന് പറയുന്നു, വിവാഹം കഴിയാത്ത സ്ത്രീകൾ പല രീതിയിലും പോയിട്ട് ഗർഭിണികളാകുന്നു, അപ്പോൾ പല രീതിയിലും ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി ചെന്ന് പെട്ടുപോണ ഒരുപാട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്കും ഇതുപോലെ പ്രഗ്നൻസി കിറ്റ് ഒളിച്ചും പാത്തും പോയി പതുങ്ങിയും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങിക്കാത്ത രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ രാവിലെ എടുക്കുന്ന യൂറിൻ ആ ടൈമിൽ തന്നെ ചെയ്തിരിക്കണം, വെച്ച് താമസിപ്പിക്കാതെ ആ ടൈമിൽ തന്നെ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഗർഭിണികൾ ആകാം അല്ലെങ്കിൽ ഗർഭിണികൾ അല്ല എന്നുള്ള ഒരു റിസൾട്ട് ഈ ഒരു ടിപ്സിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്നിരുന്നാലും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സ്ത്രീകൾ ഗർഭിണിയാകാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്കും ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹത്തോടുകൂടി ഒരുപാട് കുഞ്ഞുങ്ങളെ കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, 100% ഫലം കിട്ടുന്ന ഒരു ടെസ്റ്റാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.